മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകളാണ് നമ്മൾ കഴിഞ്ഞ, അതിന്റെ മീനിങ് എന്താണെന്ന് നമ്മൾ ക്ലിയർ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞു. ഇതുപോലെ തന്നെ അതിന്റെ ഡെഫിനിഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തു. മീനിങ് ഡെഫിനിഷൻ ദെൻ അതിന്റെ ക്യാരക്ടറിസ്റ്റിക് അല്ലെ. ഇനി നമ്മൾ ഇത്ര ഒരു മൂന്ന് പോയിന്റ് ആണ് നമ്മൾ മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ട് ഡിസ്കസ് ചെയ്തത്. ഇന്നത്തെ മൊഡ്യൂളിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇതിന്റെ സ്കോപ്പ് എന്താണ്, അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സ് ഓഫ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്. സോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അക്കൗണ്ടിങ് ലെജൻഡ്. നമുക്ക് ഇന്ന് നോക്കാം മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന്റെ അക്കൗണ്ട് മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന്റെ ഒബ്ജക്റ്റീവ്സ് എന്താണ്. ഒബ്ജക്റ്റീവ്സ് എന്താണ്? മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന്റെ ഒബ്ജക്റ്റീവ്സ് എന്താണെന്ന് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ദാറ്റ് ഈസ് ഒബ്ജക്റ്റീവ്സ് എന്താണ്, അല്ലെങ്കിൽ അതിന്റെ പർപ്പസ് എന്താണ്, മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന്റെ പർപ്പസ് എന്താണ്. ഇതില്ലെന്നുണ്ടെങ്കിൽ അതിന്റെ നീഡ്സ് എന്താണെന്ന് ചോദിക്കാറുണ്ട്. അതും അല്ലെന്നുണ്ടെങ്കിൽ ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്. ഇതിൽ ഏത് ചോദിച്ചു കഴിഞ്ഞാലും നമ്മൾക്ക് എഴുതാൻ പറ്റുന്ന കുറെ പോയിന്റുകളാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒന്നുകൂടി പറയാം, മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന്റെ ഒബ്ജക്റ്റീവ്സ് എന്താണ്, അല്ലെങ്കിൽ പർപ്പസ് എന്താണ്, അല്ലെങ്കിൽ നീഡ്സ് എന്താണ്, അല്ലെന്നുണ്ടെങ്കിൽ ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്. നമുക്ക് വൺ ബൈ വൺ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന്റെ ഏകദേശം ഒരു 11 പോയിന്റുകളാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിൽ നമുക്ക് ഓരോ പോയിന്റുകളെ കുറിച്ച് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കാം അല്ലെ. സോ ഞാൻ പറഞ്ഞതുപോലെ തന്നെയാണ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന്റെ ഒബ്ജക്റ്റീവ്സ് എന്താണ്, അല്ലെങ്കിൽ പർപ്പസ് എന്താണ്, അല്ലെങ്കിൽ ഫങ്ഷൻസ് എന്താണ്. നമുക്ക് വൺ ബൈ നോക്കാം. ഒബ്ജക്റ്റീവ്സ് ഓഫ് മാനേജ്മെന്റ് അക്കൗണ്ടിങ് നമുക്ക് വൺ ബൈ വൺ ആയിട്ട് നോക്കാം. ആദ്യത്തേത് എന്താ ഇവിടെ പറയുന്നത്? ആദ്യത്തെ പറയുന്നത് നമ്മൾ പറഞ്ഞ എന്താണ്, പ്ലാനിംഗ് ആൻഡ് പോളിസി ഫോർമുലേഷൻ. മാനേജ്മെന്റിന്റെ ഒന്നാമത്തെ ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഒന്നാമത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് പ്ലാൻ ചെയ്യുക, അതുപോലെ തന്നെ പോളിസി ഫോർമുലേറ്റ് ചെയ്യുക. ദാറ്റ് ഈസ് ഒരു ബിസിനസ് ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട് വെരി ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻ മേക്കിംഗ് ആൻഡ് പ്ലാനിങ് ആൻഡ് പോളിസി ഫോർമുലേഷൻ. സോ ഒരു പ്ലാനിങ്ങും ഒരു പോളിസി ഫോർമേഷനും വേണ്ടി എന്തുമാത്രം രീതിയിൽ അല്ലെങ്കിൽ ഏതെല്ലാം അളവിൽ നമ്മുടെ മാനേജ്മെന്റ് അക്കൗണ്ടിങ് സഹായിക്കുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഒരുപാട് മേഖലയിൽ നമുക്ക് ഈ മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന്റെ കമ്പാരിസൺ സജീവം നമ്മുടെ മാനേജ്മെന്റ് അക്കൗണ്ടിങ് ദാറ്റ് ഈസ് രണ്ട് ഫിഗറുകൾ തമ്മിൽ കമ്പയർ ചെയ്തുകൊണ്ട് ഈ ഫ്യൂച്ചറിൽ ഏത് രീതിയിലുള്ള ഡിസിഷൻ എടുക്കണമെന്ന് അല്ലെങ്കിൽ ഏത് രീതിയിൽ പ്ലാൻ ചെയ്യണമെന്നത് ഈ പ്ലാനിങ്ങിൽ എടുക്കാൻ വേണ്ടി നല്ല രീതിയിൽ സഹായിക്കുന്ന ഒരു അക്കൗണ്ടിങ് മേഖലയാണ് ഈ മാനേജ്മെന്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അതാണ് ഒന്നാമത്തെ പോയിന്റ് പറയുന്നത്. സെക്കൻഡ് പോയിന്റ് ഡിസ്കസ് ചെയ്യുന്നത് എന്ന് പറയുന്നത് കേപ്പബിൾ ഇൻ കൺട്രോളിങ് പെർഫോമൻസ്. അതായത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. മാനേജ്മെന്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇതിൽ ഒരുപാട് ടെക്നിക്കുകൾ നമ്മൾ ഉപയോഗിക്കുന്നു പറയുന്നത്. ഇതിൽ ഒരുപാട് ടെക്നിക്കുകളുണ്ട്. അതിൽ അതൊരു ബഡ്ജറ്ററി കൺട്രോൾ ഉണ്ട്, കോസ്റ്റ് ടെക്നിക്കുകളുണ്ട്. ഇങ്ങനെ ഒരുപാട് ടെക്നിക്കുകളാണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത്. ഇത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഫ്യൂച്ചറിലുള്ള ഡിസിഷൻസ് എടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഏത് രീതിയിൽ നമുക്കൊരു ഒരു ഡീറ്റെയിൽ അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിനെ നമുക്ക് കൺട്രോൾ ചെയ്യാം എന്ന് ഇങ്ങനെ നമുക്ക് പല മേഖലയിലെ പെർഫോമൻസിനെ അളക്കാൻ വേണ്ടി നമുക്ക് ഈ മാനേജ്മെന്റ് അക്കൗണ്ടിങ് സഹായിക്കുമെന്നാണ് പറയുന്നത്. ഇതിൽ മൂന്നാമത്തെ പോയിന്റ് ഡിസ്കസ് ചെയ്യുന്നത് ഹെൽപ്പബിൾ ഇൻ ഓർഗനൈസിങ്. ഓർഗനൈസ് ചെയ്യാൻ സഹായിക്കും. എന്താണ് ഓർഗനൈസ് ചെയ്യുക എന്ന് വെച്ചാല് ഓരോ സ്ഥാപനത്തിന്റെയും അതിൻ്റെതായ ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ടാവും. ഈ ഡിപ്പാർട്ട്മെന്റുകൾ തരം തിരിച്ചുകൊണ്ട് അവിടുത്തെ ഓരോ ഡിപ്പാർട്ട്മെന്റിനും അതിൻ്റെതായ റെസ്പോൺസിബിലിറ്റി സെന്റർ ആയിട്ട് നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെയും അവരുടേതായിട്ട് റെസ്പോൺസിബിലിറ്റി എത്രമാത്രമാണെന്ന് നമുക്ക് ഫിക്സ് ചെയ്ത് കൊടുക്കാൻ ഈ മാനേജ്മെന്റ് അക്കൗണ്ടിങ് നമ്മൾ സഹായിക്കും. നാലാമത്തെ പോയിന്റ് ഡിസ്കസ് ചെയ്യുന്നത് ഹെൽപ്പ്ഫുൾ ഇൻ ദ ഇന്റർപ്രറ്റിംഗ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ. ഇന്റർപ്രറ്റിംഗ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ. ഇന്റർപ്രറ്റിംഗ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ എന്ന് പറയുമ്പോൾ നമ്മളുടെ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ വെച്ചുകൊണ്ട് അതിൻ്റെ ഡിസിഷൻ മേക്കിങ്ങിലോട്ട് എത്താൻ പറ്റും. ദാറ്റ് ഈസ് അവിടുത്തെ നെറ്റ് പ്രോഫിറ്റ് എത്ര, അല്ലെങ്കിൽ നെറ്റ് ലോസ് എത്ര, ഈ ലോസുകൾ കമ്പയർ ചെയ്തുകൊണ്ട് നമുക്ക് ഏതെല്ലാം അളവിൽ ഇതിൻ്റെ വളർച്ച ഉണ്ടാകുന്നുണ്ട് എന്നുള്ള ലെവലിലോട്ട് നമുക്ക് ഈ ഒരു മാനേജ്മെന്റ് അക്കൗണ്ടിങ് നമുക്ക് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നതാണ്. പിന്നെ അഞ്ചാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് സർവാസേ മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ദാറ്റ് ഈസ് കമ്മ്യൂണിക്കേഷൻ വെരി ഇമ്പോർട്ടൻറ്റ്. സർവാസേ മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഇൻ ദ സെൻസ് മീൻസ് ആറ്റ് നമ്മുടെ ഇൻഫർമേഷൻസ് എക്സ്റ്റേണൽ പാർട്ടീസ് അവൈലബിൾ ആയിട്ടുണ്ട്. എക്സ്റ്റേണൽ പാർട്ടികൾക്ക് ആവശ്യമുള്ളതായിട്ടുണ്ട്. ഇവർക്ക് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി ഈ മാനേജ്മെന്റ് അക്കൗണ്ടിങ് ഒരു പരിധി വരെ നമ്മളെ സഹായിക്കുന്നതാണ്. പിന്നെ ആറാമത്തെ ഒബ്ജക്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യുന്നത് ആറാമത്തെ ഒബ്ജക്റ്റ് പറയുന്നത് എന്താണ്, മോട്ടിവേറ്റിംഗ് എംപ്ലോയീസ്. എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യുന്നു പറയുന്നത് അതേ ഒരു ബിസിനസ് സ്ഥാപനത്തിന്റെ പെർഫോമൻസ് ഏത് ലെവലാണെന്നുള്ളത് നമ്മൾ അവിടുത്തെ വർക്കേഴ്സിന് നമ്മൾക്ക് കൺവേ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഈ മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിലൂടെ നമ്മുടെ പെർഫോമൻസ് ഇത്ര ലെവൽ എത്തിയിട്ടുണ്ട് കൺവേ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓട്ടോമാറ്റിക്കായിട്ട് അതിന്റെ വളർച്ച അനുസരിച്ച് കൊണ്ട് എംപ്ലോയീസിന്റെ ഒരു മോട്ടിവേഷൻ ആവും. ഈ സ്ഥാപനത്തിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഫ്യൂച്ചറിൽ നമുക്ക് നല്ല ഗ്രോത്ത് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് എന്നുള്ളൊരു ഐഡിയ എംപ്ലോയീസിന്റെ മൈൻഡിൽ ഇതുണ്ടാവും. അപ്പോൾ നമുക്ക് ഇത് അപ്പോൾ ഒരു എംപ്ലോയീസിന്റെ ഒരു മോട്ടിവേഷൻ ടൂളായിട്ട് നമുക്ക് ഈ മാനേജ്മെന്റിന് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഏഴാമത്തെ പോയിന്റ് പറഞ്ഞാൽ ഹെൽപ്പ്ഫുൾ
in making decision. അതായത് ക്വിക്ക് ആയിട്ടുള്ള വെരി ഡേഞ്ചറസ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കാൻ വേണ്ടി നമുക്ക് ഈ മാനേജ്മെന്റ് അക്കൗണ്ടിങ് ഒരു നല്ലൊരു ലെവലിൽ വരെ നമ്മൾ സഹായിക്കുന്നതാണ്. എന്നാൽ ഈ ഡിസിഷൻ മേക്കിങ്ങിനെ കുറിച്ച് തന്നെയാണ് നമ്മൾ കൂടുതലും ഡിസ്കസ് ചെയ്യുന്നത് തന്നെ. രണ്ടാമത്തെ പോയിന്റ് പറഞ്ഞത് എന്താണ്? മാക്സിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സ്. അതായത് റിസോഴ്സിനെ നമുക്ക് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് നമ്മളുടെ വേസ്റ്റേജ് കുറച്ചുകൊണ്ട് എവിടെയാണ് നമുക്ക് ഇതിന്റെ പോരായ്മകൾ സംഭവിക്കുന്നത് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി മാനേജ്മെന്റ് അക്കൗണ്ട് സഹായിക്കും. ഈ മാനേജ്മെന്റ് അക്കൗണ്ടിങ് വെച്ചുകൊണ്ട് നമുക്ക് അവിടുത്തെ റിസോഴ്സുകൾ മെൻ ആയാലും അതല്ലെങ്കിൽ ക്യാപിറ്റൽ ആയാലും ഹ്യൂമൻ റിസോഴ്സസ് ഓർ ഓപ്പറേഷൻസ് ഏത് ലെവലിലുള്ള റിസോഴ്സ് ആയാലും നമുക്ക് വേസ്റ്റേജ് കൂടാതെ നല്ല രീതിയിൽ റൺ ചെയ്യാൻ വേണ്ടി നല്ല രീതിയിൽ ഉപയോഗിക്കാൻ വേണ്ടി ഈ മാനേജ്മെന്റ് അക്കൗണ്ടിങ് നമ്മൾ സഹായിക്കുന്നതാണ്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഹെൽപ്ഫുൾ ഇൻ കോർഡിനേഷൻ. അതായത് ഒരു പരിധിയിലെല്ലാം നമ്മുടെ ഇൻഫർമേഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുമ്പോൾ തന്നെ അവിടെ ഒരു ഗുഡ് റിലേഷൻ കീപ്പ് ചെയ്യുന്നു, ഒരു ഗുഡ് റിലേഷൻ ഡെവലപ്പ് ചെയ്യുന്നു. ഈ ഗുഡ് റിലേഷനിലൂടെ നമുക്ക് അവിടുത്തെ ഒരു നല്ലൊരു സ്മൂത്ത് ഫംഗ്ഷനിലൂടെ ഈ ബിസിനസ് സ്ഥാപനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഈ മാനേജ്മെന്റ് അക്കൗണ്ടിങ് സഹായിക്കും. ദാറ്റ് ഈസ് ഹെൽപ്ഫുൾ ഇൻ കോർഡിനേഷൻസ് എന്ന് പറയും. ദെൻ ലാസ്റ്റ് എന്ന് പറയുന്നത് ഹെൽപ്ഫുൾ ഇൻ ടാക്സ് അഡ്മിനിസ്ട്രേഷൻ. ടാക്സ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ ഒരു ബിസിനസ് സ്ഥാപനവുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒരുപാട് മേഖലകളിലുള്ള ടാക്സിനെ കുറിച്ച് കാൽക്കുലേഷൻ വേണ്ടി. ദാറ്റ് ഈസ് അവിടെ ഇന്റേണൽ ഓർഗനൈസേഷനിലുള്ള ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പ്രോസസ്സാണ് ഈ ടാക്സ് കാൽക്കുലേഷൻ എന്ന് പറയുന്നത്. ഈ മാനേജ്മെന്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ഈ ടാക്സ് കാൽക്കുലേഷന് വേണ്ടി ഒരു നല്ലൊരു പരിധി വരെ നമ്മൾ ഹെൽപ്പ് ചെയ്യും. ഹെൽപ്പ് ചെയ്തു കഴിഞ്ഞാൽ ഓരോ ഡിപ്പാർട്ട്മെന്റിലും എന്തുമാത്രം രീതിയിൽ ടാക്സുകൾ ഉണ്ടാവുന്നു അല്ലെങ്കിൽ എന്തുമാത്രം രീതിയിൽ ടാക്സുകൾ അലോക്കേറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ടാക്സുകൾ കളക്ട് ചെയ്യേണ്ടി വരുന്നു ഇതിനെ കുറിച്ചൊരു ഐഡിയ ഇന്റേണൽ തന്നെ അഡ്മിനിസ്ട്രേഷൻ നല്ല രീതിയിൽ മനസ്സിലാക്കാൻ വേണ്ടി ഈ മാനേജ്മെന്റ് അക്കൗണ്ടിങ് സഹായിക്കുന്നു. ഇങ്ങനെ പല രീതിയിലാണ് നമ്മൾ മാനേജ്മെന്റ് അക്കൗണ്ടിങ് യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഇതെല്ലാമാണ് നമ്മൾ ഒരു ബിസിനസ് സ്ഥാപനവുമായി ബന്ധപ്പെട്ട് മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന്റെ സ്കോപ്പ് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ നീഡ്സ് അല്ലെങ്കിൽ ഫംഗ്ഷൻസ് ഓഫ് മാനേജ്മെന്റ് അക്കൗണ്ടിങ് എന്ന് എക്സാം വ്യൂ പോയിന്റ് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ പറ്റുന്ന പോയിന്റുകളാണ് ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്തത്.